ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി കോഴീനാണ്. അധികം എല്ലായിടത്തും കാണപ്പെടാത്ത ഒരു കോഴിയാണ് കരിങ്കോഴി എന്ന് പറയും. കടക്നാഥ് എന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്. കർണാടകയിലെ ആദിവാസികൾ വളർത്തിക്കൊണ്ടിരുന്ന കോഴിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ടോട്ടൽ ഇതിൻ്റെ ശരീരം കറുത്താണ്. അതായത് തൂവല, ഇറച്ചി, എല്ല് മുതലായവയെല്ലാം ഇതിൻ്റെ കറുത്തതാണ്. പിന്നെ കരിങ്കോഴി എന്ന് പറഞ്ഞാൽ കറുത്തി ഇരിക്കുന്ന തൂവലോടുകൂടിയതും ചുമന്ന പൂവുള്ളതും അത് കൈരളി കോഴിയാണ്. അത് ഒരിക്കലും കരിങ്കോഴിയല്ല. തൂവൽ കറുത്തി ഇരുന്നുകൊണ്ട് മാത്രം ഇതാണ് കരിങ്കോഴി. ഇതാണ് ഇതിൻ്റെ എല്ലാ സ്പെയറും പാർട്സ് എല്ലാം കറുത്താണ്. അതായത് പൂവ്, ചുണ്ട്, കാല്, ഇറച്ചി ഇതാണല്ലേ, ഇതിൻ്റെ ഇറച്ചി എല്ലാം കറുത്തായിരിക്കും. ഇതിൻ്റെ ഉള്ളിലെ പാർട്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മാത്രമേ റെഡ് കളറുള്ളൂ, എല്ലുൾപ്പെടെ ബ്ലാക്കാണ്. ഇത് കർണാടകയിലെ ഒരു ആദിവാസി സമൂഹം വളർത്തിക്കൊണ്ടിരുന്ന കോഴിയെന്ന് പറഞ്ഞാൽ കടക്നാഥ് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്, ഒറിജിനൽ കരിങ്കോഴിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ പെടയ്ക്ക് ഒരു കിലോയെ മാക്സിമം ഒന്നര കിലോയെ മാക്സിമം തൂക്കം വരുള്ളൂ. പൂവൻകോഴി രണ്ടര കിലോ വരെ വരും. നല്ല ബലമാണ് ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കില്ല. അതുപോലെ ഇത് വിവിധതരം അസുഖങ്ങൾക്ക് ഉപയോഗിക്കാന്നാണ് പറഞ്ഞത്. മുട്ടുവേദന, നടുവേദന, അതുപോലെ വേറെ പല ആരോഗ്യകരമായ അസുഖങ്ങൾക്കും, കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പ്രശ്നം, അങ്ങനെ പല അസുഖങ്ങൾക്കും ആയുർവേദ മരുന്നുകൾ കൂട്ടി ഇത് രസായനം മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഞാൻ മുട്ട മേടിച്ച് പത്ത് ഉപ്പ് കോഴീനെ വിരിച്ചിറക്കുകയാണ്. അപ്പം വളരെ കുറച്ച് മൂന്നാലിനും ഉള്ളൂ. സാധാരണ നാടൻ കോഴീനേക്കാളും മുട്ട വളരെ കുറവായിരിക്കും. ഇതിൽ 200 മുട്ടയെ ഒരു വർഷത്തിൽ കിട്ടുകയുള്ളൂ. അപ്പം ഈ കരിങ്കോഴിയെ തിരിച്ചറിയാനുള്ള പ്രധാന മാർഗമെന്ന് ഈ കൈരളിക്കോഴി എന്നൊരു കോഴിയുണ്ട്. ആ കോഴിയുടെ പൂ ചുമപ്പായിരിക്കും, ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിരിക്കും, ഇറച്ചി എല്ലാം റെഡായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇതുണ്ടോ പൂവ് കറുപ്പ്, അതുപോലെ ഇതിൻ്റെ വാ ഇതുണ്ടോ ഈ നാക്ക്, വായ, ചുണ്ട എല്ലാം കറുത്തായിരിക്കും. അതുപോലെ കാല്, ഇതിൻ്റെ എല്ല്, നഖം എല്ലാം ബ്ലാക്കായിരിക്കും. അപ്പം ഇത് അധികം ആരും ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പാടില്ല. ഇതിൻ്റെ മുട്ടയ്ക്ക് തന്നെ ഇറങ്ങി അടയ്ക്ക് 100 രൂപയോളം വിലയുണ്ടായിരുന്നു. ഇപ്പം 30 രൂപ, 25 രൂപ വിലയുണ്ട്. മുട്ടയ്ക്ക് തന്നെ വളരെയേറെ ഗുണങ്ങളുള്ള ഒരു വർക്കം കോഴിയാണിത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യ പ്രതിരോധ ശക്തിയുള്ള കോഴിയാണ്. ഇതിന് ഒരു 99% സാധാരണ കോഴികളെ ബാധിക്കുന്ന അസുഖങ്ങളൊന്നും വരാറില്ല. യാതൊരുവിധ മരുന്നോ വാക്സിനേഷനോ കൊടുക്കാതെ വിരിയിച്ചാണ്. മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലുള്ള നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ചേർത്തുള്ള തീറ്റയും വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടായപ്പോൾ തൊട്ട് വേറെ പ്രതിരോധ ഇഞ്ചക്ഷനൊന്നും എടുത്തിട്ടില്ല. 30 കോഴി വിരിഞ്ഞതിൽ ഒരു കോഴി പോലും സാധാരണ കോഴിക്കുണ്ടാകുന്ന അസുഖം മൂലം ചത്തിട്ടില്ല. അതുപോലെ തന്നെ കാലേ പുണ്ണ്, അതുപോലുള്ള പൂവേലുള്ള പുണ്ണ്, ഇതൊന്നും ഇതിനെ ബാധിക്കാറില്ല. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്ക് ഒരിക്കലും അസുഖം വരില്ല. ഇതിൻ്റെ കുഞ്ഞിനെ 250 രൂപ, ഒരു മാസം പ്രായ കുഞ്ഞിന് 250 തൊട്ട് 300 രൂപ വരെ വിലയുണ്ട്. വലിയൊരു പൂവൻകോഴിക്ക് 1000 രൂപ വിലയുണ്ട്. അത് നമ്മൾ വളർത്തുന്ന ചുറ്റുപാടുള്ള ഒരു ഡിമാൻഡ് അനുസരിച്ചിരിക്കും. അപ്പം ഞാനിത് വളർത്തിയിട്ട് 500 രൂപയ്ക്കുള്ളിൽ കിട്ടിയിട്ടില്ല. പക്ഷെ വേറെ പലരും ഇത് വിൽക്കുന്നത് 1000 രൂപ, 1200 രൂപയ്ക്കാണ്. പലരും 100 കിലോമീറ്റർ അപ്പുറം വരെ നമ്മുടെ തൊഴിൽ ഏരിയയിൽ വന്ന് ഈ കോഴിനെ 1200 രൂപയ്ക്ക് മേടിച്ചിട്ട് പോയ സംഭവങ്ങളുണ്ട്. ഞാന് എനിക്കിത് മാക്സിമം 500 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾക്ക് ഈ കോഴീനെ ധൈര്യമായിട്ട് വീട്ടിൽ വളർത്താവുന്നതാണ്. വളരെ ആയുർവേദ പരമായി ചില മരുന്നുകളൊക്കെ ചേർത്താൽ പല രോഗങ്ങൾക്കും പല ബലഹീനതകൾക്കും ഇതിൻ്റെ ഇറച്ചിയും മുട്ടയും വളരെ ഗുണപ്രദമാണ്. താങ്ക് യു.